എല്ലാവർക്കും ഗെമാസ്റ്റ് റസ് ഗാർഡനിലേക്ക് സ്വാഗതം. വേനൽക്കാലമായി, വേനൽക്കാല പച്ചക്കറി കൃഷിക്കുള്ള സമയമായി. ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് എല്ലാ വിളകളും കൃഷി ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ചീര, അതുപോലെ തന്നെ വെള്ളരി. വെള്ളരി നടേണ്ട സമയം ഇപ്പോഴാണ്. ഇപ്പം നട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷുവിന് പറിച്ചെടുക്കാം. അപ്പം വിഷുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ പച്ചക്കറി കൃഷി തുടങ്ങാം. അപ്പോൾ വിഷു സദ്യ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ടെറസിലെ തന്നെ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് എല്ലാ വിളകളും നമുക്ക് നന്നായിട്ടുണ്ടാവും. മഴക്കാലത്തിനെ പോലല്ല, മഴക്കാലത്ത് ഒത്തിരി അസുഖങ്ങളൊക്കെ വരും. വേനൽക്കാലത്ത് ഉറുമ്പ് ശല്യമോ കൂടുതൽ, അതിനെ നമുക്ക് തടയിടാം. വിഷുവിന് ഏറ്റവും പ്രധാനം വെള്ളരിയാണല്ലോ. അപ്പം വെള്ളരി ഇപ്പം തന്നെ നട്ട് തുടങ്ങാം. എൻ്റെ വെള്ളരിയൊക്കെ ഒരു മൂന്നാല് ഇലയൊക്കെ ആയി. ഇതിൽ മൂന്നെണ്ണം ആരോഗ്യമുള്ളത് നിർത്തിയിട്ട് ബാക്കി അങ്ങ് പിഴുതെടുക്കും. അതുപോലെ തന്നെ പടവലം, പാവൽ, പയർ, ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറികളാണ്. അപ്പം നാടൻ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ സാധാരണ വിഷു സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വഴുതന, വെണ്ട, തക്കാളി, മുളക്, ഇവയെല്ലാം ഇപ്പം നന്നായിട്ട് ഉണ്ടാവും. നമ്മൾ പച്ചച്ചീര നട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഞാൻ ഇതൊന്നും പാകിയതേയല്ല, ഇത് വിത്തുകൾ വീണ് തന്നെ തന്നെ മുളച്ചതാണ്. ഗ്രോ ബാഗൊക്കെ നിറച്ചു, തന്നെ തന്നെ മുളച്ച് നിൽക്കുന്നുണ്ടോ. ഇനി ഇത് പറിച്ച് മാറ്റി നട്ടാൽ മാത്രം മതി. വേനൽക്കാലത്ത് നമ്മൾ ജൈവ കർഷകർ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കരിയിലകൾ ഒന്നും കളയല്ല, എല്ലാം നമ്മുടെ ചാക്കിനകത്ത് ആക്കണം. എന്നിട്ട് അതിലേക്ക് പച്ചച്ചാണകം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ട് കെട്ടിവെക്കുകയോ ചെയ്താൽ മതി. ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേനും നല്ല സൂപ്പർ വളമാകും. അതുപോലെ തന്നെ കരിയില നമ്മളെടുത്തിട്ട് കൈകൊണ്ടൊന്ന് പൊടിക്കണം. പൊടിച്ചതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മിക്സിനകത്ത് ചേർക്കണം. അപ്പോൾ ഈ വേനൽക്കാലത്തിന് ഒട്ടൊക്കെ നമുക്കൊന്ന് പ്രചോദിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. പക്ഷേ ചകിരിച്ചോറ് നമ്മൾ നിർബന്ധമായിട്ടും ചേർക്കണം. അപ്പോൾ അടിവെള്ളം നല്ലതായിട്ട് ചേർക്കണം. ചകിരിച്ചോറ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ കരിയില പൊടിച്ചത്, പച്ചിലകൾ, മണ്ണ്, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിലേക്ക് ഇതെല്ലാം ചേർക്കണം. മുരിങ്ങക്കമ്പ് നട്ടുപിടിപ്പിക്കാനും പറ്റിയ സമയമായത്. മഴക്കാലത്തിനെ കാട്ടി നല്ലത് ഈ സമയത്ത് നട്ടുപിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിത്തുണ്ടെങ്കിലും നടാം. ഞാനിപ്പം ഒരു മൂന്നാല് വിത്തുകൾ ഞാൻ നട്ടിട്ടുണ്ട്, അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്ക പാവല ഇവിടെ രണ്ട് പത്രത്തിൽ ഞാൻ നട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നത് കണ്ടോ. ചാണകപ്പൊടിയൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിവെള്ളം നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ജോലിയില്ല. കണ്ടോ, മുളകൊക്കെ ഞാൻ ഇഷ്ടം പോലെ പറിച്ചിട്ടുണ്ട്. അപ്പം വിളവ് കുറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചുവട്ടിൽ വളമിട്ട് കൊടുക്കണം. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. കുഞ്ഞു പേരയിൽ പേരയ്ക്ക ഉണ്ടായിരിക്കുന്നതാണ്. വേനൽക്കാലത്ത് നന്നായിട്ടുണ്ടാകുന്ന ഒരു വിളയാണ് നിത്യ വഴുതന. നമ്മുടെ നാരകമൊക്കെ പഴുക്കുന്ന സമയമാണ്. ഇത് കണ്ടോ, ഇപ്പം ഇത് ഒടിച്ചൂത്തി നാരകമാണ്. കടും മഞ്ഞാകുന്നിടം വരെ ഇത് നിർത്തിയിരുന്നാൽ ഇത് താഴെ വീഴും, അന്നേരം വല്ല ജന്തുക്കളും വന്ന് കടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പറിച്ചെടുത്തത്. ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെച്ചിരുന്ന് കഴിയുമ്പോഴത്തേന് ഇത് പഴുക്കും. എന്നിട്ട് നമുക്ക് ഉപ്പിലിടാം. എൻ്റെ പടവലൊക്കെ പടന്ന് തുടങ്ങി, പന്തലി കയറി, അപ്പോൾ ഇത് പൂവിടാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചീരയും നട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ചീരയും പടവലും കൂടി ഒന്നിച്ചാണ് നട്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഒരു വിത്താണ് പടവലം നട്ടിരിക്കുന്നത്, കുറച്ച് ചീര വിത്തും നട്ടു. അപ്പോൾ പടവലും പടന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഈ ചീരയൊക്കെ പറിച്ചെടുക്കാം, സ്ഥലം ലാഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നന്നായിട്ടുണ്ടാകുന്ന ഒരു വിളയാണ് സലാഡ് കുക്കുംബർ. ഇത് കണ്ടോ, ഇതിപ്പോൾ പടന്ന് തുടങ്ങി, പൂക്കിടാൻ തുടങ്ങുന്നു. അപ്പം നിങ്ങളും ഇത് തന്നെ
ചെയ്യണം. കാരണം ഈ വേനൽക്കാലത്ത് നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ കഴിക്കേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഈ സലാഡ് കൂക്കുമ്പർ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാം. അപ്പോൾ ഈ പടവലും സലാഡ് കൂക്കുമ്പർ ഈ വിളകളെയൊക്കെ ഈ സമയത്ത്, അതായത് ഈ പന്തലി പടർന്ന് കയറുന്ന അവസരത്തിൽ കീടശല്യങ്ങൾ കൂടുതലുള്ളത്. ഒന്നാമത് പടവലത്തിൻ്റെ കാര്യം പറയാം. പടവലപ്പുഴു, ഒരു പച്ച നിറത്തിൽ പുഴു വന്നിട്ട് ഇലകളെല്ലാം തിന്നും. അതിനെന്തെങ്കിലും കീടനാശിനി അടിച്ചു കൊടുക്കണം. പിന്നെ ഇത് ഇതിൻ്റെ അടിവശത്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള മുഞ്ഞ വന്നിട്ട് ഇലയൊക്കെ ചുഴലും, അതും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പയർ കണ്ട, ഞാനിവിടെ ഒരു 10 പാത്രത്തിൽ പയർ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചീരകൾ ഇഷ്ടംപോലെ കിളുത്ത് വരുന്നുണ്ടോ? നമ്മൾ നടുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് എൻ്റെ തണലുള്ള സ്ഥലമാണ് ടെറസിൽ. അപ്പോൾ ഇവിടെ ഞാൻ ബീറ്റ്റൂട്ട് നട്ടിട്ടുണ്ട്. ഇത് റാഡിഷ്. ഇനി കുറച്ച് ചീരയൊന്ന് വിളവെടുക്കാം. വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് വിത്തുകളില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. നല്ല ഒന്നാം തരം വിത്തുകൾ നമ്മുടെ ചാനൽ കൊടുക്കുന്നുണ്ട്, പല വെറൈറ്റി വിത്തുകൾ. അപ്പോൾ പലരും നമ്മുടെ ഇന്ന് വിത്ത് വാങ്ങിച്ചിട്ട് ചേച്ചി കഴിഞ്ഞ വർഷത്തെ വിത്ത് വരെ ഇപ്പം മുളച്ചിട്ടുണ്ടെന്ന് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങൾക്ക് ഞാൻ തരുന്ന വിത്തുകൾ ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വെച്ചിരുന്നാൽ മാത്രം മതി, ഒരു വർഷം വരെ നമുക്കത് കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ പാവൽ, പടവലം, പയർ, വെണ്ട, ചീര, തക്കാളി, മുളക്, ഇതിൻ്റെയൊക്കെ പല വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. വിത്തുകളുടെ വെറൈറ്റികളെക്കുറിച്ച് അറിയാനും വിത്തുകൾ വാങ്ങിക്കാനും ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. 7900778743. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.